ഇരിക്കുന്നതാണ് കേട്ടോ നമ്മുടെ ഏഞ്ചലിൻ്റെ എഗ് പറയുന്നത്. ഇതാണ് നമ്മുടെ പുതിയ ഗ്രീൻ സീബ്ര. സീബ്രയുടെ ബ്രീഡിങ് തുടങ്ങിയിട്ട് ഇതാണ് നമ്മുടെ പുതിയ ഗ്രീൻ സീബ്ര. ഇതാണ് നമ്മുടെ പുതിയ ടാങ്ക് ടാങ്ക്. ഇതാണ് നമ്മുടെ മോയൽ. സീബ്ര ബ്രീഡിംഗ് പറഞ്ഞാൽ ഇത്ര ഉള്ളൂ കേട്ടോ ഞാൻ ചെയ്യാറ്. ഇനി വേറെ സംഭവം കൂടി ഞാൻ ചെയ്യാറ്. ഇതാണ് നമ്മുടെ പീറ്റ ബ്രീഡിംഗ് കേട്ടോ. ഹൈ ഫ്രണ്ട്സ്, ഹലോ, കെൽപിഎഫിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിന് കുറേ സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ തുടങ്ങേണ്ടാച്ചു മുന്നേ നമ്മുടെ ഒരു കട്ട സബ്സ്ക്രൈബറായ മച്ചാൻ ചാനലിൻ്റെ പേരെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റോക്ക് ഓൺ വിത്ത് നിവേദനാണ് ചാനല്. അപ്പോൾ ചാനലിൻ്റെ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് എല്ലാവരും അവനെയും കൂടി സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിലെ വീഡിയോ കണ്ടിട്ട് അവൻ വേറെ സീബ്ര ബ്രീഡിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും കാര്യങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ സ്പെഷ്യാലിറ്റി പറഞ്ഞാൽ നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച 6:30 നമ്മൾ ഇവിടെ 5:30 ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ വിചാരിച്ച പോലെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്നുവെച്ചാൽ ഷൂട്ട് ചെയ്ത് വീഡിയോ ഉണ്ട്, കയ്യിൽ എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഫ്ലവർ റൗണ്ട് വീഡിയോ ഇന്ന് വരേണ്ടതാണ്. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം നമ്മുടെ അടുത്ത ചൊവ്വാഴ്ച നമ്മൾ അത് വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയൊരു ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പ്ലാൻ ചെയ്തില്ലാത്ത പറഞ്ഞ് ഇപ്പോൾ തന്നെ എടുക്കണ കാരണം കുറച്ച് മിസ്റ്റേക്കും കാര്യങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ടാങ്കും പിന്നെ കുറച്ച് മീനുകളും പിന്നെ എൻ്റെ മൊയലിൻ്റെയും പിന്നെ പുതിയ സീബ്ര ബ്രീഡിങ്ങും തുടങ്ങിയതിൻ്റെ സെറ്റപ്പും പിന്നെ ഗ്രീൻ സീബ്ര മേടിച്ചിട്ടുണ്ടായിരുന്നു കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ പ്ലാൻ ചെയ്തെടുത്തോന്നല്ല, പെട്ടെന്ന് നമ്മൾ വീഡിയോ ചെയ്യേണ്ടതായിട്ടും കാരണം നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ കട്ട സബ്സ്ക്രൈബറായി മച്ചാൻ ഇന്ന് വീഡിയോ ഉണ്ടോയെന്നും കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ കുറച്ച് ഇത് തോന്നി ചെയ്യാൻ. അപ്പോൾ നേരെ വീഡിയോക്ക് പോകാം. അപ്പോൾ പ്ലാൻ ചെയ്തെടുത്തോന്നല്ല, എന്തെങ്കിലുമൊക്കെ നമുക്ക് പോയിട്ട് എടുത്തിട്ട് വരാം. അപ്പോൾ ഏകദേശം 6 മണി ഉണ്ട് കേട്ടോ, വേഗം നമുക്ക് എടുക്കണം. എന്തായാലും മാക്സിമം നമ്മൾ എഡിറ്റ് ചെയ്ത് തീർക്കണം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പുതിയ ടാങ്ക് എന്ന് പറയുന്നത്. ഇത് മിന്നാന്ന് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നൊന്നും നടന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയൊരു വീഡിയോ വരുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഏറ്റവും ലോ കോസ്റ്റ് മിനിമം ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു ടാങ്കാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു ടാങ്ക് 200 രൂപയ്ക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യേണ്ട കാരണം തന്നെ ഇന്ന് നമ്മൾ തട്ടിക്കൂട്ടി എടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കാണിച്ചുതരാം. പിന്നെ എൻ്റെ എല്ലാ ഫിഷേഴ്സിനെയും ജസ്റ്റ് ഒന്ന് ഹോം ടൂർ പോലെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഹോം ടൂർ ഒന്നുമല്ല, പകുതി സാധനങ്ങൾ മാത്രം നമ്മുടെ വീട്ടിൽ കാണിക്കണുള്ളൂ. ബാക്കി നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാനും ഉണ്ട്, മേടിച്ചതുമുണ്ട്. എൻ്റെ വീഡിയോസൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, അതൊക്കെ നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 8 എണ്ണം പിന്നെ ഈ മിന്നാ നമ്മൾ ഐറ്റി ഏഞ്ചലിന് കണ്ടപ്പോൾ ഒരു 5 എണ്ണം മേടിച്ചു ഒരു ഷോപ്പിൽ കണ്ടപ്പോൾ. പിന്നെ നമ്മുടെ സീബ്ര എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അന്ന് മേടിച്ച ഗെപ്പിയും എടുക്കുന്നുണ്ട്. ജസ്റ്റ് എല്ലാത്തിനും കാണിച്ചു തരാം. പിന്നെ ഒരു കാർപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. ഏഞ്ചൽ ബ്രീഡിങ് ഏഞ്ചൽ ബ്രീഡിങ് പറഞ്ഞിട്ട് ഇതിലാണ് നമ്മുടെ നല്ല ഏഞ്ചലിനും ഇപ്പോൾ ഇട്ടുള്ളത്. അത് നമ്മൾ പേര് തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നും കഴിഞ്ഞിട്ടില്ല, നമ്മളിപ്പോൾ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ പേര് തിരിഞ്ഞിട്ടുണ്ടാവും. കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ച പീസ് ഇതിലുണ്ട്. പിന്നെ ഇതിലൊരു ബ്രീഡാണ് പറയുക, സീബ്രേനെ ഫീമെയിലിന് നമ്മൾ ഇതിലേക്ക് കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ എഗ്ഗ് ലോഡാവാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ആക്കി ഇട്ടേക്കണം. ആ സീബ്ര അതെ ഇന്ന് ഇതിനെ ബ്രീഡ് ചെയ്യണം. അതും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാൻ. അപ്പം ദേ അവിടെ പോകുന്നുണ്ട്. ഇതേ വേറെന്ത് കണ്ട, ഇതിന് മൊത്തം എഗ്ഗായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ബ്രീഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതേ ഏഞ്ചൽസ് നമുക്ക് മാർബിളും പിന്നെ ഒരു വൈറ്റ് പിന്നെ ഏഞ്ചലിനെ മേടിച്ചിട്ടുണ്ട്. അത് കാണാം കേട്ടോ. ഈ ഇരിക്കുന്നതാണ് കേട്ടോ നമ്മുടെ ഏഞ്ചലിൻ്റെ എഗ്ഗ് പറയുന്നത്. കണ്ടോ, നമ്മുടെ വീട്ടിൽ എഗ്ഗ് ചെയ്തിട്ടുള്ള ഏഞ്ചലാണ്. അപ്പോൾ ഇതിലായിരുന്നു നമ്മുടെ ഏഞ്ചൽസ് ഇടുന്നത്. അതിൻ്റെ പൈപ്പ് നമ്മൾ ഇങ്ങനെ കൊളാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് ഗെപ്പീസും കാര്യങ്ങളുണ്ട്. എന്തായാലും ഇതിൽ എഗ്ഗ് ചെയ്താലും വിരിയില്ല, നമ്മൾ മാറ്റിയിട്ട് വിരിക്കണം. ഇപ്പോൾ ടാങ്ക് ഇല്ലാത്ത പറഞ്ഞാൽ നമ്മൾ വേറെ സെറ്റപ്പ് ചെയ്യാം. ഈ ഡ്രമ്മിൽ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഗ്രീൻ സീബ്ര 12 എണ്ണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ചെയ്യണം വിചാരിച്ചാൽ നടന്നില്ല. ഇത് മേടിക്കുന്നതും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതൊരു 12 സീബ്ര ഉണ്ട് നമ്മുടെ കയ്യിൽ, ഗ്രീൻ സീബ്ര. ഇപ്പോൾ വലുത് ഇവരെ അന്വേഷിച്ച് കുറേ നടന്നു വലുതിനെ കിട്ടാൻ വേണ്ടിയിട്ട്. വലുത് എവിടെയും കിട്ടാറില്ല. അപ്പോൾ എന്നോടും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്രീൻ സീബ്ര കൊടുക്കാണ്ടോന്ന്. അപ്പോൾ വലുതിൻ്റെ എവിടെയും കിട്ടാറില്ല, കുറേ അന്വേഷിച്ചു ഞാൻ. അപ്പോൾ ഉണ്ടാവും, പക്ഷേ നമ്മുടെ അടുത്ത് എവിടെയും കിട്ടാറില്ല. അപ്പോൾ നമ്മൾ ഒരു കടയിൽ പോയിട്ട് 2 മൽപ്പിച്ച് ഒരു 12 ചെറിയ സീബ്ര തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗ്രീൻ സീബ്ര. ഇനി ഇതിനെ വലുതാക്കണം. പിന്നെ അന്നുണ്ടായ കുട്ടികളെ അങ്ങനെ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കുറേ ദിവസത്തെ മെയിനായിട്ട് വീഡിയോസ് ചെയ്തിരുന്ന ടാങ്ക്. അപ്പോൾ ഇതിൽ
കുറച്ച് സീബ്ര നമ്മൾ ട്രീഡിങ്ങിന് വേണ്ടി മാറ്റിയിട്ടുണ്ട്. അപ്പം ഈ കാണുന്ന സീബ്രയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായി. ഇതും പിന്നെ ഇതിൽ കാണുന്ന ചെറിയ സീബ്രകളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായി, വലുതായിട്ടുള്ളതാണ്. പിന്നെ കുറേ കൊടുക്കും നമ്മൾ, ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ കൊടുക്കും. പിന്നെ ഇതിലുണ്ട്, ഇതിൽ മൂന്നെണ്ണം ക്ലിയർ ആയിട്ട് ഇവിടെ ഉണ്ടായത് തന്നെയാണ്. അതിൽ പിന്നെ കുറച്ച് വാങ്ങിച്ചതും ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഇതിൽ കുഞ്ഞു കുട്ടികൾ അതിലുണ്ടാവുന്നത് ഇതൊക്കെ ഇടുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ സെറ്റപ്പ് കാര്യങ്ങൾ. പിന്നെ ഞാൻ ഇന്ന് സീബ്രനെ ബ്രീഡ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ജസ്റ്റ് ഇന്ന് സെറ്റപ്പ് കാണിച്ചുതരാം. പ്ലാൻ ചെയ്തതൊന്നുമല്ല, എന്നാലും നമ്മളിന്ന് എഗ്ഗ് കണ്ടപ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ എല്ലാ വീഡിയോസിലുള്ള സംഭവമാണ്. അപ്പം ഇതിൽ മൂന്ന് ആണിനെ നമ്മൾ വിട്ടിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ഫീമെയിലാണ് തോന്നുന്നുണ്ട്. അപ്പം ഇതിൽ നേരത്തെ കണ്ട എഗ്ഗ് ലോഡ് ചെയ്ത സാധനത്തിന് ഇതേക്ക് കിട്ടും. പിന്നെ ഇതിൽ കുറച്ച് കൊതുക് ഉണ്ടായിരുന്നു, അതിനെ തിന്നാൻ വേണ്ടിയിട്ടാണ് ഇവരെ വിട്ടിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ 6 മണി ടൈമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഒന്ന് വരുമെന്ന് തോന്നുന്നുണ്ട്, എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്നാവാം. അപ്പോൾ ഇതിൽ നമ്മൾ ഇവരെ സെറ്റാകും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ടോക്കാം കേട്ടോ. പിന്നെ നമ്മുടെ മൊയലിനെ കാണിച്ചു. വേറെ സംഭവം കൂടി കാണിച്ചാൽ ഇതാണ് നമ്മുടെ പീറ്റ ബ്രീഡിങ് കേട്ടോ. ബ്രീഡിങ് സെറ്റപ്പിൽ നമ്മൾ വലിയ രീതിയിലൊന്നും ചെയ്തിട്ടില്ല. പിന്നെ പ്ലാൻ ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം വിചാരിച്ചു. മുന്നേ നമ്മുടെ കയ്യിൽ കുറേ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഫീമെയിൽ കുറച്ച് ഹെൽപ്പുള്ളതാണ്. ബ്രീഡാവുക നമുക്ക് വലിയ പെടുത്തില്ല. പിന്നെ അത് മെയിൽ, ഇതാണ് നമ്മുടെ മെയിൽ റെഡ്. നമുക്കിനി ബ്രീഡ് ചെയ്യാനുള്ള പരിപാടി നോക്കാം. നമുക്ക് ഈ വലിയ ടാങ്കിൽ നിന്ന് സീബ്രനെ പിടിക്കണം. കുറച്ച് ടാസ്കുകൾ കാര്യങ്ങൾ. വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങളും ഉണ്ട്. പിന്നെ തമ്മിയിൽ പോലും എടുത്തിട്ടില്ല നമ്മുടെ വീഡിയോന് വേണ്ടിയിട്ട്. തമ്മിയിൽ സെറ്റ് ചെയ്യണം, എഡിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പണി തരും അറിയില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. എന്തായാലും തീറ്റിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇടാൻ കാരണം ഫീമെയിലിനെ നമ്മൾ മാറ്റിയിടുമ്പോൾ എഗ്ഗ് കൂടുതൽ കിട്ടും കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ആശയം വന്നിട്ടുണ്ട്. അപ്പം ഇതിന്ന് സീബ്രനെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, പെട്ടെന്നൊന്നും പിടിക്കാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും പിടിച്ചിട്ട് നമുക്ക് ഇട്ടോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടാങ്ക്. ഏകദേശം ഇതേ കൂട്ടായിട്ട് നമ്മുടെ ഗപ്പികൾ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ ടാങ്ക് ഓടിച്ചാടി എടുക്കണം എന്ന് പറഞ്ഞാൽ ഈ ടാങ്കിൻ്റെ വീഡിയോ നമ്മൾ മെയിനായിട്ട് ഈ ടാങ്കിനെ കുറിച്ച് മാത്രമായിട്ട് നമ്മളൊരു വലിയൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും. അപ്പോൾ ഈ ടാങ്കിന് ചെയ്യാൻ കാരണം ഈ ടാങ്കിന് ഏകദേശം 200 രൂപ മാത്രമേ ചിലവ് വന്നിട്ടുള്ളൂ. അപ്പോൾ ആ വീഡിയോ എന്തായാലും അപ്പോൾ എടുത്തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇത് നമ്മുടെ ആശാനെ പെട്ടെന്ന് കിട്ടിയിട്ടോ. എന്താണെന്നോ നമ്മൾ ഫോൺ അവിടെ വെച്ച് കൈ പിടിച്ച ഉടനെ കിട്ടി. ഇങ്ങനെ കിട്ടാറില്ല, കുറച്ച് സ്പീഡ് കൂടുതലുള്ള ഫിഷാണ്. അപ്പോൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ, അപ്പോൾ സീബ്ര ബ്രീഡിങ് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ടാ, ഇത്രേ ഉള്ളൂ. നാളത്തിന് കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നാളെ ആകുമ്പോഴേക്കും നമുക്ക് എഗ്ഗ് ഇത് കിട്ടും. നാളെ രാവിലെ ആകുമ്പോഴേക്കും എഗ്ഗ് ഇതിലും നമ്മൾ രാത്രിയാണ് എടുക്കുക. ഇതേ നേരത്ത് വൈകിട്ട് 6 മണിക്ക് ആകുമ്പോൾ നമ്മൾ മാറ്റും. അപ്പോൾ പിറ്റേ ദിവസം 32 മണിക്കൂർ ആകുമ്പോഴേക്കും നമുക്ക് കുഞ്ഞുങ്ങളെ കുട്ടികൾ വിരിഞ്ഞു തുടങ്ങും. അപ്പോൾ 2 ദിവസം പിടിക്കും ഫ്രീ സിമ്മായി സെറ്റ് ആവും. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നുണ്ട്, നാളെ രാവിലെ ആകുമ്പോഴേക്കും നമ്മൾ നിറച്ച് വാഴയിൽ ഉണങ്ങിയാലൊക്കെ ഇടും. അപ്പോൾ ഈ നമുക്ക് അടിപൊളി സെറ്റായിട്ട്. ഇതാണ് നമ്മുടെ മൊയൽ 3 2. അപ്പം ഈ കാണണയിൽ ഒരെണ്ണം മാത്രമാണ് എൻ്റെ, പിന്നെ മറ്റേത് എൻ്റെ ഫ്രണ്ടിൻ്റെയാണ്. അപ്പോൾ എൻ്റെ 2 മെയിലും അവൻ്റെ 2 ഫീമെയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ 5 ദിവസം നോക്കാൻ വേണ്ടിയിട്ട് ബ്രീഡിങ് സെറ്റാവുമോ നോക്കാൻ വേണ്ടിയിട്ട് എക്സ്ചേഞ്ച് ചെയ്തു. അപ്പോൾ 2 ഒരെണ്ണം അവൻ്റെയിലും ഒരെണ്ണം എൻ്റെയിലും ഉണ്ട്. അപ്പോൾ ഇവരെന്തായാലും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ മെയിനായിട്ടുള്ളൊരു വീഡിയോ നമുക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, എന്തായാലും ഷൂട്ട് ചെയ്തിട്ട് വലിയൊരു വീഡിയോ മൊയലിൻ്റെ മാത്രമായിട്ട് നമ്മൾ ചെയ്യും. അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ മൊയൽ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ കഷ്ടപ്പെട്ട് ഒരു വീഡിയോ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് വരാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. 6:30. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എന്തൊക്കെയും മനസ്സിലായി വെച്ചാൽ അതൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഓടി നടന്ന് നിന്ന് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട്. അപ്പോൾ 7:30 നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാറ്. അപ്പോൾ വേഗം ഒന്ന് എഡിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കട്ട സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ 1100 something സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും വീഡിയോസ് പുതിയത് ചെയ്യാണ്ട്. അപ്പോൾ ഇന്ന് വലിയ എനർജി ഒന്നുമില്ല, കാരണം പ്ലാൻ ചെയ്തെടുത്തോന്നല്ല. ആ 6 നിങ്ങൾ കണ്ടായിരുന്നോ, 6 മണി ആകുമ്പോഴേക്കാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഓടി നടന്ന് വീഡിയോ എടുക്കായിരുന്നു. പിന്നെ ഇന്ന് നമ്മൾ സീബ്രനെ ബ്രീഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മളും ചെയ്യാറ് സീബ്ര ബ്രീഡിങ്. ഇനി നമ്മൾ വാഴയിൽ ബദാമിലെ അതിൽ ഇട്ട് കൊടുക്കും. പിന്നെ പുതിയ പോണ്ടിൻ്റെ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുള്ളൂ. കാര്യമായിട്ട് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കി കാര്യങ്ങളൊക്കെ വേറെ വീഡിയോ ചെയ്യാം. പിന്നെ നമ്മൾ ഫ്ലവറോണിൻ്റെ വീഡിയോ ആണ് ഇന്ന് വരേണ്ടത്, വന്നിട്ടില്ല. എന്തായാലും നമുക്ക് അതും കൂടി സെറ്റാക്കി തരാം. ഓക്കെ.
അപ്പോൾ ചോവ്യം വെള്ളി നമ്മുടെ വീഡിയോസ് മാക്സിമം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഒരു ലെവലായി വരുന്നുണ്ട്. ടീമിലാണ് വേറെ കാര്യം പറയാൻ പറഞ്ഞത്, ഇതെന്തായാലും ക്ലോസ് ചെയ്ത് വെക്കണം. ഇവർ എന്തായാലും ഇവിടുന്ന് ചാവും, അല്ല ചാടും, ചാവുന്നായി പോയി, ചാടും ഇവിടുന്ന്. അപ്പോൾ ഇതെന്തായാലും ക്ലോസ് ചെയ്ത് വെക്കൂട്ടാ ഞാൻ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് തിരക്കുള്ള കാരണം ഇത് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഇപ്പോൾ നെറ്റ് ക്ലോസ് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ ഇവർ ഇതൊന്ന് ചാടി കഴിഞ്ഞാൽ ഇതിൽ എഗ്ഗ് ഇപ്പോൾ ഇപ്പോൾ തന്നെ ഇട്ടിട്ടുണ്ടാവും, എന്നാലും ആ എഗ്ഗൊക്കെ ഇവർ തിന്നും. അപ്പോൾ ഇത് ചേസിങ്ങുണ്ട്. കറക്റ്റ് ടൈം പറയുകയാണെങ്കിൽ 6:30 ടൈം ആകുമ്പോഴേക്കാണ് ബ്രീഡ് ചെയ്യുന്നത് നല്ലത്. അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് ആ ഈ ടൈം ആകുമ്പോൾ നമുക്ക് രാവിലെ തന്നെ എഗ് ഉണ്ടെങ്കിലും ഫുള്ള് തീരണമെങ്കിൽ ആ പിറ്റേ ദിവസം ഇതേ ടൈം ആവണം. അപ്പോൾ മാറ്റും. അപ്പോൾ പിറ്റേൻ്റെ പിറ്റേ ദിവസം 32 മണിക്കൂർ ആകുമ്പോഴേക്കും ഇതിൽ എഗ് വരുന്നു തുടങ്ങും. ആ കുഞ്ഞുങ്ങളെ ഈ നമ്മൾ നന്നായി കെയർ ചെയ്താൽ 20 ദിവസമൊക്കെ നന്നായി കയറുകയാണെങ്കിൽ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ വാഴയിൽ ഉണങ്ങിയ ബദാമയിലൊക്കെ ഇടുകയാണെങ്കിൽ കറക്റ്റ് കെയർ ചെയ്ത് കിട്ടും. പിന്നെ നമുക്ക് കുറച്ച് ദിവസം ഇങ്ങനെ പോയിനാ നമ്മൾ ആ വീഡിയോ ചെയ്ത പോലെ തന്നെ. ഓക്കെ.